Hi dear friends, welcome to my channel. Ellarkum Swas Tasty Treats like Swagadam. Now, in this recipe, a Christmas special fruit cake recipe. It's a mold favorite cake. Now, we have to make a cake. That's why we have to make the ingredients. We have to make a cup of maida. Room temperature is 2 mutta. 1 cup of panjasara. Dry fruits, cashews, black and golden raisins, tutti frutti, cherries, dry fruits, 2 tablespoons milk powder, 1 cup vegetable oil, 1 teaspoon baking soda, 1 teaspoon baking powder, 1 teaspoon vanilla essence. First, we will put a bowl in the bowl and beat it. ഈ മുട്ട നന്നായിട്ട് ഒന്ന് പതഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് ഇതില് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതില് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ നന്നായിട്ട് ഇടഞ്ഞെടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡർ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇടഞ്ഞെടുത്തിട്ട് ഈ മിക്സിൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ബാറ്റർ തിക്കായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്തിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിന്ന് ഓവനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടറൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനുശേഷം ഇതിൽ കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് ചെറീസും ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിലൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ് ആണ് ഞാനിപ്പോൾ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 19-20 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. കാരണം ഫ്രൂട്ട്സും ഒക്കെ കൂടെ വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കേക്ക് ഇപ്പം നമ്മൾ സ്റ്റൗ ടോപ്പിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ്സ് ഇതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സും അതുപോലെ ഡേറ്റ്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ
അടിപൊളി സൂപ്പർ ഫ്രൂട്ട് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. Till then, take care. Bye-bye.